അതിനെ നമ്മൾ എന്തുകൊണ്ട് അതിന് വിശ്വസിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിനകത്ത് അല്ലെങ്കിൽ മാമിന്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് നിഷേധമെന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് സിനിമ കോണുകളിൽ വിശ്വസിക്കുന്നില്ല, ആ ഒരു ചോദ്യം പൊതുസമൂഹമാണ് ചോദിക്കുന്നത്. അതിന് അവർക്ക് ഉത്തരം അറിയേണ്ടതും ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സിനിമയായിട്ട് മാത്രമേ ഞാൻ കരുതാലും. അന്ന് എൻ്റെ ബോസ് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ സിനിമേനെ ഇതുവരെയ്ക്കും സമീപിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും, അല്ല ഫെഫ്ക എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയില്ല. എന്നാ എനിക്ക് പ്രശ്നമില്ലായ സമയത്ത് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ ഏട്ടനെയും അന്ന് ഇടവേള ബാബു ചേട്ടനെയും എല്ലാം വിളിച്ച സമയത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റോങ്ങായ ഒരു കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഇതെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നമ്മൾ ഓരോരുത്തർ സിംഗിൾ ഹാൻഡഡ്ലി മാറ്റം എന്താ പറയാ ആലോചിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും മാറ്റം. അതാണെങ്കിൽ നിയമം മാറണം, നിയമം മാറണം, അത് നയങ്ങൾ മാറണം എന്നൊക്കെ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കധികം മലയാളം സിനിമ മാത്രമല്ലല്ലോ സിനിമ, അല്ല നമുക്ക് പുറത്ത് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കി പറയുകയാണെങ്കിൽ അത്രയധികം പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം അതിനകത്ത് ഉണ്ടാകണമെന്ന് തോന്നുന്നില്ലേ? സൂപ്പർ അല്ലേ. ഇപ്പൊ ഞാനിപ്പോ അടുത്തൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തു, നാഗേന്ദ്രൻ സണിമോൻ, ഇന്നത്തെ തലമുറ, നിതിൻ രഞ്ജി പണിക്കരാണ് ഡയറക്ട് ചെയ്ത്, സഞ്ജയ് പടിയൂരാണ് പ്രൊഡ്യൂസർ. ഓ സൂപ്പർ ഫീൽ. അതിലിപ്പോ മീൻസ് അങ്ങനെ ഒരു സീനിയറാണ് ജൂനിയർ, എല്ലാവരും ഒരേ തട്ടത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അത് ദാറ്റ് ഈസ് ഹൗ. അത് ആരാ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് ആ ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വെബ് സീരീസ് എനിക്ക് എന്തെങ്കിലും വർക്ക് കിട്ടണേ, കിട്ടിയ ചാൻസിൽ ഞാൻ എന്റെ എനിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. ഇതിനകത്തൊരു സംശയം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, താങ്കൾ ധൈര്യപൂർവ്വം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം നേരിട്ട ഒരു സഹപ്രവർത്തക താങ്കളോട് വന്നിട്ടില്ല, അതുകൊണ്ട് അതില്ല എന്ന്? ഐ തിങ്ക് ഞാൻ എവിടെയോ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ബിക്കോസ് എന്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചിട്ടില്ല. എനിക്ക് മോശമായ ഒരു ഒരു ഇതുണ്ടായിട്ടില്ല സത്യം പറയാ. ഞാൻ എല്ലാം ജനറൽ ബോഡി മീറ്റിംഗ് പറയാറുണ്ട്, മൈക്ക് ഉണ്ട്, എല്ലാരും വരിക. പിന്നെ ഞാൻ ഇതും പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ എന്റെ അവസാനത്തെ വൈസ് പ്രസിഡന്റ് ഇത് ഭാരവാഹി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നെ വിളിച്ച് പറയരുത്, ഇതിനകത്ത് എനിക്ക് സമയം കിട്ടിയില്ല എന്ന്. പറയാനുള്ള സമയത്ത് പറയണം, മൈക്ക് കൊടുത്തു, വേദി കൊടുത്തു. അതിനുള്ള ജനാധിപത്യം അമ്മ സംഘടനയിൽ ഉണ്ടോ? അതുകൊണ്ടല്ലേ ആ ഭയം കൊണ്ടല്ലേ പറയാതിരിക്കുന്നത്? എന്താ അറിയോ, നമ്മള് നമുക്ക് പറയണം എന്ന് പറഞ്ഞ തോന്നിയാൽ നമ്മൾ ഇപ്പോ പറയണം, അത്രേ ഉള്ളൂ. ഐ മീൻസ് മൈക്ക് വേണോ? മൈക്ക് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ? മാം, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്ന അത്രയും ഭീകരമായിട്ടുള്ള വിവേചനമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ അമ്മയുടെ യോഗത്തിലോ ചർച്ചയ്ക്കോ വന്നിട്ടുണ്ടോ? ജനറൽ ബോഡി അമ്മയുടെ യോഗത്തിൽ വേണ്ടിയിട്ടല്ല, നമ്മൾ യൂഷ്വലി നമ്മളുടെ അമ്മമാരും ഈ ചേട്ടന്മാരും അവർക്ക് വേണ്ടിയുള്ള എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു 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 ബേസിക്കലി ഒരു കൂട്ടായ്മ, ഒരു ഒരു ആഘോഷം ആ രീതിയിലാണ്. അത് പ്യുവർലി ഒരു പോസിറ്റീവ് ആയ ഒരു ഇതാണ്. ഒരു വുമൺ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് മലയാള സിനിമയിൽ ഉണ്ടോ? ഒറ്റ ചോദ്യം, ക്ലിയർ ആണത്. വുമൺ ഫ്രണ്ട്ലി എന്റെ പോയിന്റ് ഓഫ് വ്യൂ, യെസ്. മാഡം, മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല, ഞാൻ വന്നത് ഹീറോയിൻ ആയിട്ട് തന്നെയാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഞാൻ ആരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാരും എന്നെ നന്നായിട്ട് എന്നെ എല്ലാരും എടാ പോടാന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുക. ദേ ഓൾ ട്രീറ്റ് മീ ലൈക്ക് യു നോ ഡൂഡ്. അപ്പോ എനിക്ക് ടോം ബോയ് പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്നോട് ഒന്നുമില്ല, എന്നെ മോശമായിട്ടൊന്നും ആരും ചോദിച്ചിട്ടുമില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് രഞ്ജിത്ത്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം, ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ്, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ട്, ആരോപണ വിധേയനാണ്. അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു? ഞാൻ മൂപ്പരെ കൂടെ രണ്ട് പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പലരി മാണിക്കാണ് എൻ്റെ ലാസ്റ്റ്. ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ബോയ്. അപ്പോൾ എനിക്ക് ഐ കാൺ സേ എനിത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്കറിയുന്ന ഒരു രഞ്ജിത്താക്കും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സൈറ്റിൽ ഉണ്ടായിട്ടില്ല, 36 എൻ്റെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈഥിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട്, ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടെങ്കിലും
ആ സൈറ്റിലൊന്നും അല്ല മാം, ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിക്കുകയാണ്, അതിലെ സംവിധായകൻ മോശമായി പെരുമാറി എന്നുള്ളത്. നമ്മളിപ്പോ ഞാൻ പറയുന്നത് കുറെ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട്. സ്ത്രീ എല്ലാ ആണുങ്ങളും എല്ലാ ഹ്യൂമൻ ബീയിങ്സ് എല്ലാം രീതിയിലും കളിക്കുന്ന ഒരു ഇമോഷണൽ ആയ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡൈല്യൂട്ട് ആവുകയാണ്. അതാണ് ഏറ്റവും സാഡസ്. 10 കേസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അതിൽ ചിലപ്പോൾ 4 സീരിയസ് ആയ ജെന്യുവിൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക, ബാക്കി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ 4 കേസിനും ബാക്കി 6 കേസുള്ള രീതിയിലാണ് സംസാരം. സ്വാഭാവികമായും ബംഗാളിൽ നിന്നുള്ള ഒരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള ഒരാളോട് ഈ രീതിയിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രതികരണം നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ്. അപ്പൊ ആ അവരുന്നയിച്ച കാര്യങ്ങളിൽ അതിനകത്തൊരു ഗൗരവമുണ്ട്, അത് ഒരു വസ്തുതയ്ക്ക് നിലനിൽക്കുന്നതാണെന്നൊരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ലേ. അല്ല, ഒബ്വിയസ്ലി ആ കുട്ടി അത്ര ഒരു 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 അവർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ ഐ എം ഷുവർ സംതിങ് മസ്റ്റ് ബി സീരിയസ്. അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ സംസാരിക്കണമെങ്കിൽ അപ്പൊ അവർ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരാളെ അതേ സമയത്തിൽ തുടരാൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും മീഡിയ നിങ്ങൾ വെറുതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ പിന്നെ ഞാൻ സംസാരിക്കില്ല സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത്. അപ്പൊ ആ ചോദ്യം മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കും, അതൊരു ചോദ്യമാണ്. കാരണം അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി മൂപ്പരെ പണിഷ്മെന്റ് ചെയ്യണ്ടേ, പണിഷ് കൊടുക്കണ്ടേ. അതാ ഞാൻ പറയാം, നമ്മളെല്ലാ സ്ത്രീകളെയും പ്രതികരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ചോദിച്ചതാണ്. അതെ, അങ്ങനെ പറയൂ. പക്ഷേ മൂപ്പരെന്ത് നിൽക്കണു അവിടെ മാറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഗവൺമെന്റ് അല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. അതാ ഞാൻ പറഞ്ഞ, അതിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതല്ല ഏത് കേസാണ്. ഐ തിങ്ക് നിലപാടം നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 12-13 വർഷമായിട്ട് ഞാൻ ഒരു കേസ് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം. ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട്, നമ്മൾ സെൽഫ് റെസ്പെക്ട് കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. 12-13 വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാറിന് ഇന്ന് ഞാൻ കേസ് ഇത് ചെയ്യാണ്, എത്ര കാശ് എൻ്റെ പോകുന്നുണ്ട്. അതാണ് ഞാൻ എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ക്രീനിലെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് സിനിമ മാറിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും അതിന്റെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായിട്ട് ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പൊ നോക്കുള്ളൂ, എന്റെ കേസ് ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് വരാൻ പോണത്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ 5 കഴിഞ്ഞ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട, ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല, പല കാര്യങ്ങളും. അതൊരു അട്ടിമുറിയായിരുന്നു ആ സാധനം, ആരെങ്കിലും സംരക്ഷിക്കാൻ അങ്ങനെ മേഡം കരുതുന്നുണ്ടോ? ഐ ഡോണ്ട് നോ വൈ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ആരെ സംരക്ഷിക്കണം ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ? സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ സർക്കാരിനോട് ഇക്കാര്യത്തിൽ കൂടെ ഞാൻ അത് എന്റെ ഇൻഡസ്ട്രിയിനോട് അഭ്യർത്ഥിക്കട്ടെ. സർക്കാർ പിന്നെ അതില് ഞാൻ സർക്കാരിലല്ലോ. ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചില സിനിമകളിൽ നിന്ന് അവസ്ഥ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, അത് ഏതെങ്കിലും രീതിയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് സിനിമ തരും, എനിക്ക് കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അവർ സൈൻ ചെയ്യും. അതെങ്ങനെ കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് ഇങ്ങനെ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഒരു അനീതിയായിട്ട് ഞാൻ തോന്നുന്നില്ല? ഒബ്വിയസ്ലി സങ്കടം തോന്നില്ലേ? 8-9 പടത്തിന്റെ സൈനിങ് എമൗണ്ട് കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയ ആളാണ് ഞാന്. അതിപ്പോ എത്ര വർഷമായി? 10 ഓൾമോസ്റ്റ് 9 ആയി. പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത്. അത്ര പൈസകളും ഇങ്ങനെ നിലപാട് പറഞ്ഞ കുറെ പേര് ഇതിന്റെ പേരിൽ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം. എല്ലാവർക്കും എന്റെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഫാമിലി സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ ബലം. മാഡത്തെ ഇപ്പൊ അങ്ങനെ മാറ്റി നിർത്തിയേക്കാണോ? എന്നെയോ?
ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ലേ, നിങ്ങൾ എന്നെ മാറ്റി നിർത്തോ? ഇല്ല, നമ്മൾ മാറ്റി നിർത്തുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ? ഈ സൂപ്പർ പവറുകൾ എന്നെ പറ്റി എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യം പറയോ? ഇല്ല. ഗുഡ് ബോയ്സ്. സംശയത്തിനോട് ചോദിക്കാം, ഇപ്പൊ ഇവർ മാറ്റി നിർത്തുകയാണെന്ന് പറയുന്നത്, അപ്പൊ അവർ കുറച്ച് പേരായിരിക്കും, അവരെങ്ങനെയായി മാറ്റി നിർത്താൻ സംശയം? നിർത്തിയാലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ? അതൊരു വിഷയങ്ങളല്ലേ, അതിന്റെ ഒരു സ്വഭാവം അറിയല്ലോ. മാമിന് ആദ്യം അവര് അഡ്വാൻസ് തരുന്നു, അതിന് ശേഷം വിളിച്ച് പറയോ? വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട്, ഒരു വെബ് സീരീസ് അപ്പ് ചെയ്ത്, നീ വരാനുള്ള നീ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരെ ഒന്നും നിർത്തല്ലേ, തരണേ. കളിമണ്ണ് പോലെ വളരെ പ്രധാനപ്പെട്ട, വളരെ സ്ട്രഗിൾ ചെയ്ത സിനിമ അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് താങ്കൾ. ആ താങ്കൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോ കളിമണ്ണിനെ ഒതുക്കാൻ കുറെ ആൾക്കാർ നോക്കിയല്ലോ, അതാണ് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം എങ്ങനെയാണ്? ബിക്കോസ് കളിമണ്ണ് ഒരു വലിയൊരു മാറ്റമായി വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ്സിയേട്ടൻ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ അതിന് മാറ്റാനും അതിന് കുറെ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. അല്ലെങ്കിൽ അഭിപ്രായം മാമിന് പോലും അല്ലാതെ എല്ലാ ദിവസം എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ? എനിക്ക് ഒരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ മാറ്റി നിർത്തപ്പെടുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ തയ്യാർ തോന്നിയിട്ടില്ല? ഇല്ലല്ല, എനിക്ക് ഇതില് അതാ ഞാൻ പറഞ്ഞ ഇത് ഈ പവറോ ഇത് എനിക്കറിയില്ല. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ദുഷ്മന്മാരാണ്. ബിക്കോസ് ഞാൻ ബോംബെയിൽ താമസിക്കുകയാണ്, എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഭയങ്കര നാണക്കേട് മാത്രമല്ല, എല്ലാരും കളിയാക്കുന്നുണ്ട്. പക്ഷെ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാരും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.